ഹലോ, നമസ്കാരം. ഇന്നത്തെ നമ്മൾ ഡ്രീം ട്രാവലിംഗ് കൽപ്പാത്തി രഥോത്സവം കാണാനാണ്. നമ്മളിപ്പോൾ അവിടെയാണ് ഉള്ളത്. നമുക്ക് മുന്നോട്ട് പോവാം. ഈ കാണുന്നതെല്ലാം കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങളാണ്. ഈ ഭാഗത്ത് കാണുന്നതെല്ലാം ഇവിടെ, ഈ കാണുന്നത് ഓരോ അഗ്രഹാരത്തിൻ്റെയും വീടിൻ്റെ മുന്നിൽ കോലം വരച്ചിരിക്കുന്നതാണ്. കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു അമ്പലത്തിൻ്റെ അന്നദാനം നടക്കുന്നുണ്ട്. ആ വരിയാണ് ഈ കാണുന്നത്. ഒരു തല മുതൽ ഒരു തല വരെ നീണ്ട് കിടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടുന്ന് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഫസ്റ്റ് തേര് കാണാൻ കഴിയുന്നത്. ഈ കാണുന്ന തേര് മന്തക്കര ശ്രീ ഗണപതി ക്ഷേത്രത്തിലെ തേരാണ്. നമ്മളെ MLA ഷാഫി പറമ്പിലാണിത്. ഒരുപാട് രാഷ്ട്രീയ പ്രമുഖർ, സെലിബ്രിറ്റികൾ ഒക്കെ ഇന്നത്തെ പരിപാടിക്ക് ഉണ്ടാവും. ഒക്കെ വഴിയെ കാണാം. ഇതും ഈ മന്തക്കര ഗണപതി ക്ഷേത്രത്തിൽ അന്നദാനം നടക്കുന്നുണ്ട്. അങ്ങോട്ടിൽ അവിടേക്കുള്ളൊരു ലൈനാണ് ഈ കാണുന്നത്. അത്യാവശ്യമുണ്ട് ഇതും. അങ്ങനെ ഇവിടെ ഓരോ അമ്പലത്തിലും ഇതേപോലെ അന്നദാനം ഉണ്ടാവും. കൽപ്പാത്തിയിലെ ഉത്സവത്തിൻ്റെ പ്രധാന ദിവസമാണ് മൂന്നാമത്തെ ദിവസം. ഒന്നാം ദിവസം, രണ്ടാം ദിവസം, മൂന്നാം ദിവസമാണ് തേര് ഉണ്ടാവുക. അത് കഴിഞ്ഞ് 10 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണിത്. പക്ഷേ 3 ദിവസമാണ് പ്രധാനമായിട്ടുള്ള പരിപാടികൾ ഉണ്ടാവുക. ഈ കാണുന്നതാണ് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഒരു തേര്. വിനായകൻ്റെ തേരാണ് നടക്കുന്നത്. അസേ ഗണപതി ഭഗവാന്റെ തേരാണത്. ഇനി മുരുകൻ്റെ തേരും ശിവൻ്റെ തേരും ഉണ്ട്. അത് അപ്പുറത്തെ ഭാഗത്താണ് കാണുന്നത്. കാഴ്ചക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു രഥമാണ്. ഒരുപാട് പഴവർഗ്ഗങ്ങളെല്ലാം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ദൈവങ്ങളെ രൂപങ്ങൾ കൊത്തി, അതിൽ കാഴ്ചയ്ക്ക് നല്ല മനോഹരമായിട്ടുള്ള വർണ്ണക്കടലാസുകൾ കൊണ്ട് അലങ്കരിച്ച്, ആരും പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. മുകൾ ഭാഗത്തെല്ലാം നാഗങ്ങളും അതേപോലെ കടലാസ് പൂക്കൾ കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ ഒരു ചെമ്പ് താഴെക്കൂടവും. കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു തേര്. ഇത് ഓരോ ചാനലിൻ്റെ ഓരോ അവതാരകരാണ്. ഇങ്ങനെ ഒരുപാട് സെലിബ്രിറ്റികൾ ഇവിടെ ഉണ്ടാവും. ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയി. ഈ രഥത്തിന് ഉപയോഗിക്കുന്ന മരങ്ങൾ എന്ന് പറയുന്നത് വേങ്ങ, മഹാഗണി എന്നീ മരങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കുന്നതെന്നാണ് നമുക്കിവിടെ എത്തിയപ്പോൾ കിട്ടിയ ഒരു അറിവ്. അതിൽ കൊത്തുപണികളെടുത്ത് നല്ല പോളിഷ് കാര്യങ്ങളെല്ലാം ചെയ്ത് അത്രയും മനോഹരമാക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓരോ രഥത്തിലും അതിൽ ഒരുപാട് ദൈവങ്ങളുടെ രൂപങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ടാവും. ഈ രഥത്തിൻ്റെ പിൻഭാഗമാണിത്, പിൻവശമാണിത് ഈ കാണുന്നത്. ആ കാണുന്ന ഉള്ളിലാണ് ദൈവത്തിൻ്റെ വിഗ്രഹം കൊണ്ടുവയ്ക്കുന്നത്. അതിൽ വെച്ചിട്ടാണിത് തേര് തെരുവിലൂടെ പ്രയാണം നടത്തുക. കരിമ്പ്, പഴവർഗ്ഗങ്ങൾ, നാരങ്ങ, അങ്ങനെ ഒരുപാട് ഫലവർഗ്ഗങ്ങളെല്ലാം വെച്ചിട്ടാണിത് അലങ്കരിച്ചിട്ടുള്ളത്. ഇവിടെ ടോട്ടല് 6 രഥങ്ങളുണ്ടാവുക. അതിലിപ്പോൾ 1 രഥവും നമ്മൾ കണ്ടിട്ട് ബാക്കിയുള്ള രഥങ്ങളെല്ലാം പല സ്ഥലങ്ങളിലാണ്. അതെല്ലാം തേടി പിടിക്കണം. അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ നേരെ കാണുന്ന കൽപ്പാത്തി പുഴയാണ് ഈ കാണുന്നത്. പുഴയുടെ കരയിൽ കൂടെ ഒരുപാട് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ കാറ്റ് കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കാറ്റുള്ളൊരു ഏരിയയാണിത്. കൽപ്പാത്തി പുഴ കുറച്ച് ഇതിൻ്റെ അപ്പുറ ഭാഗത്ത് വേറെ യാത്രപ്പുഴ എന്ന് പറഞ്ഞ പുഴ ഉണ്ട്. അത് ഈ രണ്ട് പുഴയും കൂടെ കൂടിച്ചേരുന്നത് ആണ് ഭാരതപ്പുഴയിലേക്കാണ് കൂടിച്ചേരുന്നത്. അപ്പോൾ ഇതിലും വലിയൊരു പുഴയായിരുന്നു. അത് മൊത്തം എത്ര മാലിന്യങ്ങളെല്ലാം വന്ന് ഇതിങ്ങനെ ആയെന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത്. എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ ഒരുപാട് ആൾക്കാർ നമ്മളെ അന്നദാനത്തിൻ്റെ ഇത് കണ്ടിരുന്നില്ലേ, അവിടുന്ന് ഭക്ഷണം വാങ്ങിക്കൊടുന്നിരുന്ന് കഴിക്കുകയാണ് കേട്ടോ.
ഇതിന് കാണാൻ നല്ല ഭംഗിയുള്ളൊരു പുഴ, ഫുള്ള് പാറകളൊക്കെ ആയിട്ട്. വെള്ളം കുറച്ച് കുറവാണ്, കുറെ ആൾക്കാർ കടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന എല്ലാം തെരുവിലെ വേസ്റ്റ് തള്ളുന്ന ഭാഗമെന്ന് തോന്നുന്നത്, മൊത്തം കച്ചറായി കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ കൽപ്പാത്തി തെരുവിലെ ആഘോഷങ്ങളുടെ ഇടയിലേക്കാണ് ചെന്ന് പെടുന്നത്. നല്ല ജനത്തിരക്കാണ്, നമ്മൾ ആദ്യം വന്നപ്പോൾ എല്ലാ തിരക്കല്ല ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരുപാട് കച്ചവടക്കാർ കാര്യങ്ങളെല്ലാമായി നല്ല തിരക്കിലാണ്. ഈ കാണുന്നതാണ് ലക്ഷ്മി നാരായണ സ്വാമി ക്ഷേത്രം, അതായത് ശ്രീകൃഷ്ണസ്വാമിയുടെ ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഈ അമ്പലത്തിൻ്റെ മുന്നിൽ നല്ല ആകർഷകമായിട്ടുള്ള ഒരു കുഞ്ഞനൊരു രഥം കാണാം. കാരണം നല്ല ഭംഗിയിൽ കൊത്തി ആനകൾ, അതേമാതിരി ലക്ഷ്മി ദേവിയുടെ രൂപമെല്ലാം കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്പലങ്ങളെല്ലാം നല്ല ഡെക്കറേഷനെല്ലാം ചെയ്ത് അണിയിച്ചൊരുക്കി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ലൊരു ഭംഗിയാണ്, ഒരു ഭക്തി നിറഞ്ഞൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഈ കാണുന്നതാണ്, ഇവിടെ നാല് തേരാണുള്ളത്. മൊത്തം ശ്രീകൃഷ്ണസ്വാമി, മുരുകൻ, ഗണപതി, പരമശിവൻ, അങ്ങനെ മൂന്ന് ദൈവങ്ങളെ തേരാണ് ഈ കാണുന്നത്. എല്ലാം ഒരേ ശൈലിയിൽ തന്നെയാണ്, വർണ്ണക്കടലാസുകളും പൂക്കളും പഴവർഗ്ഗങ്ങളും എല്ലാമായി അലങ്കരിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഉപയോഗിക്കുന്ന മരം എന്ന് പറയുന്നത് മഹാഗണിയും വേങ്ങയുമാണ്. എല്ലാവിധ പൂക്കളും പഴവർഗ്ഗങ്ങളും എല്ലാം വെച്ച് നല്ല ഭംഗിയിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. കാരണം ഭയങ്കര മനോഹരമാണ്. ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ട് ഈ ഒരു കൽപ്പാത്തി രഥോത്സവം ഒന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പാലക്കാടിൻ്റെ ഒരു സാംസ്കാരിക പരിപാടി കൂടിയാണ്. ഇവിടുത്തെ ക്ഷേത്രത്തിന് ഏകദേശം ഒരു 700 വർഷം പഴക്കമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യത്തെ 3 ദിവസമാണ് രഥ എഴുന്നള്ളിപ്പുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഉത്സവമാണ്, പക്ഷേ രഥ എഴുന്നള്ളിപ്പ് ഉണ്ടാവില്ല. പ്രധാനമായിട്ടും 3ാമത്തെ ദിവസമാണ് രഥ എഴുന്നള്ളിപ്പ് വരുന്നത്. എല്ലാ രഥങ്ങളും തെരുവീതിയിലൂടെ, ഈ കാണുന്നതാണ് രഥത്തിൻ്റെ വടം കെട്ടിയിരിക്കുന്നതാണ് രഥത്തുമ്മേ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പൂജയും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യം 5 മണിക്ക് രഥം എഴുന്നള്ളിപ്പ് നടക്കുന്ന പറയുന്നത് ഇവർ. ഈ രഥത്തിൻ്റെ പഴക്കൊലെല്ലാം കാലിയായി കഴിഞ്ഞിരിക്കുന്നു. രഥത്തിൻ്റെ ചക്രം നമ്മൾ വിചാരിച്ച മരമാണെന്നാണ്, പക്ഷേ അത് ഇരുമ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലോഡ് വരുന്നതല്ലേ, അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടായിരിക്കും ഇരുമ്പിൽ ചെയ്തതെന്ന് വിചാരിക്കുന്നത്. പിന്നെ മരങ്ങളെല്ലാം നല്ല കൊത്തുപണിയിൽ ചെയ്ത് എല്ലാം ഏകദേശം ഒരേ ശൈലിയിലാണ് ഇവിടെ ഉള്ള രഥങ്ങളെല്ലാം കാണുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിലൊന്നും കാണുന്നില്ല. ഒരുപാട് കലാകാരന്മാരുടെ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് ഇങ്ങനെയുള്ള ഓരോ കലാസൃഷ്ടികൾ. ജനങ്ങളെ തിരക്ക് കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ 5 രഥമാണ് കണ്ടിട്ടുള്ളത്, ഇനി 6ാമത് രഥം കൂടി ഉണ്ട്. കൽപ്പാത്തി തെരുവ് ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. നീണ്ട ഒരു 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇത്രത്തോനെ ജനങ്ങൾ കൂടിയൊരു ഫെസ്റ്റിവൽ എന്നാണ് പറയുന്നത് ഇവിടുത്തെ ആൾക്കാർ. 2 വർഷം അവർക്ക് കൊറോണ എന്നൊരു ഇതിൽ അവർക്ക് മാത്രമല്ല എല്ലാവർക്കും സംഭവിച്ചൊരു കാര്യമാണ്. അതിനുശേഷം
ഇപ്രാവശ്യമാണ് നല്ല ഉഷാറായിട്ടുണ്ടാക്കിയ പരിപാടിയാണത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ശിവക്ഷേത്രം. ഇതാണ് 700 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രമാണ് ഈ കാണുന്നത്. AD 1425 കണക്കാക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ 6-ാമത്തെ രഥമാണ് ഈ കാണുന്നത്. ഈ രഥം മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് ഇവിടുത്തെ കൊണ്ടുപോയ സ്ഥലത്തിന് തിരിച്ചെത്തുന്നത്. മറ്റുള്ള രഥങ്ങളെല്ലാം അവിടെ തന്നെ വെക്കുകയാണ് ചെയ്യുക ഈ 10 ദിവസവും. പക്ഷേ ഇന്നത്തെ ദിവസം ഈ രഥം മാത്രം തിരിച്ചെത്തും. ഇവിടെയുള്ള ഒട്ടുമുക്ക കച്ചവടക്കാരും അയൽ സംസ്ഥാനക്കാരാണ്. അവരുടെ പ്രസൻസ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. മലയാളീസും ഉണ്ട്. കച്ചവടങ്ങളും ആളുകളും കൊണ്ട് കൽപ്പാത്തി തെരുവ് നിറഞ്ഞു കിടക്കണ്. നമ്മളെ 6-ാമത്തെ രഥത്തിൻ്റെ രണ്ട് സൈഡ് അലങ്കാര പണികളൊന്നും ഇല്ലാതെ വെച്ചിരിക്കുകയാണ്. ഫ്രണ്ടും ബാക്കും മാത്രമാണ് അലങ്കാര പണികളിൽ ചെയ്തിട്ടുള്ളത്. അത്രേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അതിനുള്ളിൽ ദൈവത്തിൻ്റെ പ്രതിഷ്ഠയും കാര്യങ്ങളെല്ലാം വെച്ച് പൂജയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. തെരുവാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഒരു തല മുതൽ ഒരു തല വരെ ഉണ്ട്. അപ്പം നടന്നല്ല അതിൻ്റെ ഓരോ തെരുവുകളാണ്, ഓരോ ഊരുകളാണ്. ഊരുകളുടെ എല്ലാത്തിൻ്റെ ഒരു ഫെസ്റ്റിവലാണ് ഈ കാണുന്നത്. 6 തേരാണ് ഇവിടെ ഉണ്ടാവുക. മൊത്തം 4 അമ്പലമാണ്. നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ 3 തേരും 3 അമ്പലമെന്ന് വിചാരിച്ച്. പക്ഷേ എല്ലാത്തിനും ഓരോരോ തരത്തിലും മാറ്റങ്ങളുണ്ട്. റൂട്ട് കഫേ എന്നാണ് പുള്ളിയുടെ ചാനലിന്റെ പേര്. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം. മൂന്ന് ചാനലിന്റെ ആൾക്കാർ ഒരുമിച്ച് കൂടിയതാണ്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ. സംഗമം നടന്നിരിക്കുക. പതിനാല് 15 16 3 ദിവസം ആദ്യത്തെ ദിവസം ഇവിടെ കൊടി കയറും. ഏതോ വർഷത്തിൻ്റെ കൊടി കയറും. അപ്പോൾ കൊടി ഏറ്റു കളഞ്ഞാൽ 30 ദിവസം ഈ രാവിലെ അഭിഷേകം കാര്യങ്ങളൊക്കെ. ഈ നേരം സ്വാമി എടുക്കും. സ്വാമി എടുത്ത് 4 ഗ്രാമം പോകും. പോയിട്ട് വന്നു കഴിഞ്ഞ് ഒക്കെ നൈവേദ്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ജനങ്ങൾക്കൊക്കെ വിതരണം ചെയ്യും. അതെങ്ങനെ 10 ദിവസം നടക്കും. ഇതെല്ലാം രാത്രിയിലേക്കാണ് നല്ല ഭംഗിയായിരിക്കും. മൊത്തം ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾക്കും ഒരു 4 മണിയോളം ആകാനായി. ഇവിടെ രഥതിരഞ്ഞെടുപ്പിൻ്റെ ഒരു ടൈമാണ്. ഇതെല്ലാം ഈ അഗ്രഹാരത്തിലെ തെരുവ് കച്ചവടങ്ങളാണ്. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് പൂരൊക്കെ നടക്കുന്ന അതേ പ്രതീകം തന്നെയാണ് ഇവിടെ. ഇവിടെ പഴയ കാലങ്ങളിൽ 108 അഗ്രഹാരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞ് 18 അഗ്രഹാരത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. Thank you.
ജനമൈത്രി പോലീസുകാരുടെ പാലക്കാട് ജനമൈത്രിയുടെ ഭാഗമായി അതുപോലെ ടൗൺ നോർത്ത് ജനമൈത്രിയുടെ ഭാഗമായി അവയർനെസ് പ്രോഗ്രാം എന്നുള്ള നിലയിലാണ് സെൽഫി പോയിന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പോയിന്റിലേക്ക് നമ്മൾ കൂടുതലായിട്ടും ആകർഷിക്കുന്നത് കുട്ടികളെ തന്നെയാണ്. കാരണം അവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിമപ്പെട്ട് പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അവരുടെ സാധാരണ രീതിയിൽ സോഷ്യൽ മീഡിയ കൂടുതലും കൈകാര്യം ചെയ്യുന്ന കുട്ടികൾക്ക് ഈ രീതിയിൽ ഇവിടെ വന്നൊരു സെൽഫി എടുത്ത് ഈ ഒരു ക്യാപ്ഷൻ നിങ്ങൾ കണ്ടുകാണും. കീഴടങ്ങുന്നവരല്ല, കീഴടങ്ങാത്തവരാണ് യഥാർത്ഥ നായകന്മാരെന്നുള്ളതാണ്. അതായത് ലഹരിക്ക് കീഴടങ്ങാത്തവർ നിങ്ങളാണ് നായകന്മാർ എന്ന് കാണിച്ചു കൊണ്ടുള്ള ഒരു പോസ്റ്റ് നമ്മൾ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇട്ടുകൊണ്ട് അതിന് മാക്സിമം റീച്ച് കിട്ടട്ടെ എന്ന് പറയുമ്പോൾ പിള്ളേർ അതിലേക്ക് ആകർഷകരാകുക, അങ്ങനെ അവരെ ഇതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. അതോടൊപ്പം തന്നെ ഇതിനകത്ത് കാണുന്ന മറ്റു കാര്യങ്ങളുടെ ട്രാഫിക് അവയർനെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഓൺലൈൻ പിന്നെ ലോട്ടറി തട്ടിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായി ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾ തെറ്റായ രീതിയിൽ നമ്മുടെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് കുരുക്കിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കേടുപാടുകൾ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ഉടനെ ഉണ്ട് കടയിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ട് കൊടുക്കരുത് എന്നുള്ളത് കൊടുക്കും. ഇത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തു നിന്നും ഒരു ഇൻഫർമേഷൻ കിട്ടുമല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ആകർഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം തന്നെ. താങ്ക് യു. അതുപോലെ തന്നെ ഇത് നമുക്ക് ട്രാഫിക് അവയർനെസിൻ്റെ ഭാഗമായിട്ടുള്ള ഡാറ്റാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണിവരം. റോമാ കെയർ സൊസൈറ്റിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റാണ്. വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് ജില്ലാ പോലീസും റോമാ കെയർ സൊസൈറ്റിയുമായി സംയുക്തമായിട്ട് കരുതൽ എന്നൊരു പ്രൊജക്ട് ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു സെൽഫി പോയിൻ്റ് വെക്കണമെന്നൊരു ആശയവുമായി വന്നു കഴിഞ്ഞപ്പോൾ പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ട് ചരിത്ര പ്രാധാന്യമുള്ള കൽപ്പാത്തി രഥോത്സവത്തിന് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് ഇത് വിജയിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന നമ്മുടെ പ്രധാനമായിട്ടും പറയേണ്ടത് എസ് പിയും എ എസ് പിയും മുൻകൈ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാൾ ഇവിടെ വന്നത്. ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ഓൺലൈനിലുള്ള ചാനലുകാരോട് പറയാനുള്ളത് ഈ ഒരു പോയിന്റ് നിങ്ങൾ 100% നോട്ട് ചെയ്ത് വെക്കണം. എന്തുകൊണ്ടാണ് ഈ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്നതെന്ന് പറഞ്ഞാൽ, കോഴിക്കോട് ട്രോമാ കെയർ സൊസൈറ്റിയുടെ വളണ്ടിയാറായ എനിക്ക് അന്നു മുതൽ ഇന്ന് വരെ 28 വർഷത്തിനുള്ളിൽ ഏകദേശം 800 ചില്ലാൻ ആക്സിഡൻറ്റുകളാണ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. 800 ചില്ല എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ ട്രോമാ കെയർ സൊസൈറ്റി ആരംഭിച്ചിട്ട് 11 വർഷമായി. എന്ന് വെച്ചാൽ കടലുണ്ടി ദുരന്തം, പൂക്കിപ്പറമ്പ് ഹോസപടം ഉൾപ്പെടെ നിരവധി അപകടങ്ങളിൽ ഞങ്ങൾ വളണ്ടിയർമാരുണ്ടായിരുന്നു. കേരള പോലീസിൻ്റെ ഒരുപാട് സഹായത്തോടുകൂടി കോഴിക്കോട് 48,000 വളണ്ടിയർമാരുണ്ട്. പാലക്കാട് ജില്ലയിലെ ട്രോമാ കെയർ സൊസൈറ്റിയുടെ വളണ്ടിയർമാർ 1000ലധികം ആയിട്ടുള്ളൂ. ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് നിർബന്ധമായിട്ടൊരു അപകടം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കണം. ഒരു ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ്ങെങ്കിലും പറ്റിയ ആളുണ്ടായിരിക്കണം. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ അപകടം പറ്റിയ ഒരാളെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് 5000 രൂപ വരെ കൊടുക്കാനുള്ള നിയമമാണ്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഒരു യാത്രയിലൂടെ നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന ആളെ നിർബന്ധമായും പൊക്കി എടുത്ത് നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കുറ്റകരമല്ല. നിർബന്ധമായിട്ട് അതിൻ്റെ പുറകിൽ ഇങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. അത് നിങ്ങൾ അറിയിക്കേണ്ട സ്ഥാനത്ത് അറിയിക്കേണ്ട രീതിയിൽ അറിയിക്കണം. ഈ ഒരു പോയിന്റ് പറയാനാണ് ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ട്രോമാ കെയർ സൊസൈറ്റി മുന്നോട്ട് വെച്ച ഈ ഒരു ആശയം, അല്ലെങ്കിൽ 3 വർഷം മുമ്പ് സേഫ്റ്റിയിലൂടെ സേഫ്റ്റി പിൻ എന്നൊരു ആശയവുമായാണ് ജനമൈത്രി നോർത്ത് പോലീസുമായിട്ട് ഈ ട്രോമാ കെയർ സൊസൈറ്റി സംയുക്തമായിട്ട് തുടങ്ങുന്നത്. ഇത് 4ാമത്തെ വർഷവും ഇങ്ങനൊരു അവസരം നിന്ന് ചരിത്ര പ്രാധാന്യമുള്ള ഇങ്ങനൊരു അവസരത്തിന് ഇവിടെ തുടക്കമിടാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം കേരള പോലീസിന് അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഈ കാണുന്നത് പഴയ കാലങ്ങളിലെല്ലാം നമ്മൾ പുരപ്പറമ്പുകളിലൊക്കെ കണ്ടിരുന്നൊരു സംഭവമാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒന്നുകൂടി കാണാൻ കഴിഞ്ഞു. 20 രൂപയുള്ളൂ. നമ്മളെ ഭാവി ഭൂതം ഇതെല്ലാം പറയുന്നതാണ്. ഒരു ഇലക്ട്രോണിക്കിൻ്റെ ഒരു മെഷീനാണ്. ആ ഹെഡ്സെറ്റ് വെച്ച് നമുക്ക് നമ്മളെ ഭാവിയും ഭൂതം എല്ലാം അറിയാൻ കഴിയും. ഈ അഗ്രഹാരത്തിലെ ജനങ്ങളെല്ലാം ഭയങ്കര സാധാരണയുള്ള ആൾക്കാരാണ്. നമ്മളിപ്പോൾ സെൽഫി എടുക്കാനെല്ലാം ഒപ്പം നിൽക്കുന്നുണ്ട്. എന്തറിവ് കാണിച്ചാലും പകർന്നു തരുന്നുണ്ട് അവർ. അങ്ങനെ നമ്മുടെ കൽപ്പാത്തി രഥോത്സവം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സമയം 4:45 5 മണിയായി. ബാക്കി കാഴ്ചകളിലേക്ക് പോവാം.
ഓരോ അഗ്രഹാരങ്ങളിലെ വകയിട്ട് ഇങ്ങനെ ഓരോ അരിമുറുക്ക് അങ്ങനെയുള്ള സംഭവം ഉണ്ട്. ഈ കാണുന്നത് രഥത്തിനെ തടഞ്ഞു നിർത്തുന്ന ചാണാണ്. ജാതി മത ഭേദമന്യേന എല്ലാവരും ഉണ്ട് ഇവിടെ, എല്ലാവർക്കും പ്രവേശനമുണ്ട്. പടം വലിക്കുന്ന ഒരു സെലിബ്രിറ്റിയാണ്, അവിടെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പേരെനിക്കറിയില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളെ. ഈ കാണുന്ന അമ്പലമാണ് ഇവിടുത്തെ 700 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം. നമ്മൾ ഇപ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിഞ്ഞത് തിരക്ക് കാരണം. നല്ല ഭംഗിയിൽ തന്നെ എല്ലാം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. തൊഴുകാലിലെ ഭക്തജനങ്ങളുടെ ക്യൂ ആണ് കാണുന്നത്. രണ്ട് തെരുവുകൾ കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇത് ഇവിടുത്തെ ഒരു വഴിയോര കച്ചവടത്തിൽ നിന്ന് കണ്ട ഒരു പ്രത്യേക തരം ഡിഷാണ്. രണ്ട് തരം കടലകൾ വേവിച്ച് മിക്സ് ചെയ്ത് കണ്ടവർക്ക് മിക്സ് ചെയ്തും കൊടുക്കും, അല്ലാതെയും കൊടുക്കുന്നുണ്ട്. നമ്മളൊരു മിക്സ് ചെയ്തിട്ടുള്ളത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അവർ മിക്സ് ചെയ്യാൻ പോവാണ് നമുക്ക് വേണ്ടിയിട്ട്. അവരത് ചെറിയൊരു അളവ് പാത്രമുണ്ട്, ആ പാത്രം കണക്കാക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ കുറച്ച് വെജിറ്റബിൾ സലാഡ്, കുറച്ച് മുളക് പൊടി, പിന്നെ സാധാ പൊരി ഉണ്ടല്ലോ, ആ പൊരി കുറച്ച് എണ്ണ മിക്സ് ചെയ്തിട്ടാണ് തേര ചെയ്യുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് പറയുന്നത് കേട്ട്, എന്തായാലും കഴിച്ചു നോക്കാം. എന്താണ് ആ സാധനം? അങ്ങനെ അഞ്ച് രഥങ്ങൾ കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരിക്കുകയാണ്. ഇനി ആറാമത്തെ രഥത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അതും കൂടി വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു രഥം തിരിച്ചു പോകും. അത് പോകുന്നത് പരമശിവൻ്റെ രഥമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. ഒരേ മനസ്സോടെ ഒരേ ചിന്തയോടെ ഈ രഥോത്സവത്തിൽ പങ്കാളിയാകുന്നു എന്നുള്ളതാണ് ഈ രഥോത്സവത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒരു ഭക്തി താനേ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അതാണ് നമ്മുടെ നാട് ഗോഡ്സ് കൺട്രി. ഏതായാലും കോവിഡൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഒത്തൊരുമിക്കാൻ ഒരവസരം ഉണ്ടായതിന് സർവേശ്വരനോട് നന്ദി പറയുന്നു. രഥോത്സവത്തിന് എത്തിയ എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ ആറാമത്തെ രഥം വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൊത്തം ആറ് രഥങ്ങളായി വരുന്നു. എന്നിട്ട് ഈ രഥം തന്നെ തിരിച്ചു പോകുന്ന പറയുന്നത് എല്ലാവരും നല്ല ആവേശത്തിലാണ്. ഈ രഥം തള്ളുന്ന ആനയാണ്. എവിടെയെങ്കിലും രഥം നീങ്ങാത്ത ഒരവസ്ഥ വരുമ്പോൾ ആ ആനയാണ് തള്ളുന്നത്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കാഴ്ചകളെല്ലാം മതിയാക്കി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊരു ബജിക്കടയാണ്. ഇവിടെ ഒരു പ്രത്യേകത ഒരു ഡിഷുണ്ട്, ബോംബെ പപ്പടം എന്ന് പറഞ്ഞ പപ്പടം. അപ്പോൾ നമ്മൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു കമ്പത്തിന് നിൽക്കുകയാണ്. നല്ല തിരക്കാണ് ഇവിടെ. ഇവിടെ നല്ല എല്ലായിടത്തും നല്ല തിരക്കാണ്. ഒരു ചേട്ടൻ ഇവിടെ മുളക് വെജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചേട്ടൻ ധൃതിയിൽ കുറച്ച് മുളക് വെജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അത് എണ്ണയിലേക്ക് വീണ് പൊങ്ങി വരുന്നത് കാണാൻ ഭയങ്കര രസമാണ്. നമ്മളിതെല്ലാം നോക്കി നിൽക്കുന്നത് എന്താ വെച്ചാൽ, നമുക്കൊരു പപ്പടം കഴിക്കാമെന്നുള്ളൊരു കമ്പത്തിൽ നിൽക്കുന്നതാണ്. തിരക്കൊണ്ട് അങ്ങോട്ട് എടുത്തെത്താൻ പറ്റുന്നില്ല. നമുക്കങ്ങനെ ആ ചേട്ടൻ്റെ വകയായിട്ടൊരു പപ്പടം തന്നു. നമ്മൾ പറഞ്ഞു യൂട്യൂബിൽ നിന്നാണെന്നെല്ലാം പറഞ്ഞപ്പോൾ നമുക്കൊരു പപ്പടം തന്നു. ഞങ്ങൾ രണ്ട് മൂന്നാള് ആൾക്കാരുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം നല്ല വലിയ പപ്പടമാണ്. ഒരു പപ്പടം എടുത്ത് എന്തോ തരം പ്രത്യേക തരം മസാലയാണ് അവർ ഇടുന്നത്. എരിവില്ലൊരു ഐറ്റം തന്നെയാണ്. എന്തായാലും തകൃതിയായിട്ടുള്ള കച്ചവടമാണ്. അമ്പത് രൂപയാണിത് വില. അപ്പോൾ ഇതിൻ്റെതെല്ലാം നമ്മളെ റോസാണ്, ഇതെല്ലാം നമ്മുടെ ചെണ്ടോളാണ്. അവിടെ ടേസ്റ്റ് വായിക്കുവച്ചാണ്. നമുക്കൊള്ളാം. നമ്മളെ കുഴക്കപ്പക്കല്ലോ അതിൻ്റെ ടേസ്റ്റ്. ഹലോ, നമസ്കാരം. അങ്ങനെ നമ്മളെ വിഷ്വൽസും വീഡിയോസും എല്ലാം നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു. നമ്മളെ വീഡിയോ ഇവിടെ തീരുകയാണ്. എല്ലാവരും ഫോളോ ചെയ്യുക. എല്ലാവർക്കും കൂടെ